بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമുക്കറിയാം. ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. وإنك لعلى خلق عظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞതാണ്. പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ അനുചരന്മാർ, പ്രവാചകന്റെ ഇണകളായി ജീവിച്ച നമ്മുടെ ഉമ്മമാരായ പ്രവാചകന്റെ പത്നിമാരെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയ മറ്റൊരാളെ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു എന്നുമെല്ലാം അവർ സാക്ഷ്യം വഹിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഉത്തമ സ്വഭാവത്തിനുടമയായ മറ്റൊരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു എന്നുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത മേഖലകളിൽ ഓരോന്നിലെയും ആദാബുകളും അതിന്റെ സ്വഭാവങ്ങളും വിശദമായി വിശദീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സംസാരത്തിലുള്ള നബിയുടെ സ്വഭാവങ്ങള്, അദബുകള്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കേൾവിക്കാരനായിട്ടുണ്ടാകുന്ന ആളുകൾക്ക് ചില ഹക്കുകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. നമ്മുടെ സംസാരത്തിൽ നിർബന്ധമായും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില മര്യാദകളുണ്ട്. നബിയുടെ സംസാരം എങ്ങനെയായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച മര്യാദകൾ എന്തെല്ലാമാണ്? ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഒന്നാമതായി, നമ്മളൊരു കാര്യം ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരാളോട് പറയുമ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അഥവാ സംസാരിക്കുന്ന വിഷയം മനസ്സിലാക്കുവാനുള്ള കഴിവ്, അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു കുദ്രത്ത് കേൾവിക്കാരന് ഉണ്ട് എന്നത് സംസാരിക്കുന്നവൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ഏത് സംസാരത്തിലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യങ്ങൾ. ദീനുൽ ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളും എല്ലാ സമയത്തും എല്ലാവരോടും ഒരുപോലെ പറയാൻ പറ്റൂല എന്നുള്ളതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ പരസ്പരം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. ഇൽമ് നേടുന്ന ത്വാലിബുൽ ഇൽമുകൾ പരസ്പരം, അങ്ങനെയുള്ള തുല്ലാബുകൾ പരസ്പരം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആമത്തുന്നാസിനോട് പറയേണ്ട വിഷയങ്ങളുണ്ട്. പണ്ഡിതന്മാർ പരസ്പരം ചർച്ച ചെയ്യേണ്ട വിഷയം പൊതുസമൂഹത്തിനിടയിൽ കയറി നിന്ന് സംസാരിച്ചാൽ അത് ആ സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാക്കും, ആളുകളുടെ ഈമാനിനെ ദുർബലമാക്കും, ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോകാൻ അത് കാരണമാകും എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ അനുചരന്മാർ, പ്രവാചകന്റെ സുഹാബിമാർ ആ കാര്യം കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹദ്ദിസുന്നാസ ബിമാ യഅ്ലിഫൂന,
അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു ഹദ്ദിസു അന്നാസ ബിമാ യഅ്രിഫൂന. ജനങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്, അതാ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും കളവാക്കപ്പെടുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് തൊട്ടുശേഷം അദ്ദേഹം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അൻത മുഹ്ദത് മാ അൻത ബിമുഹ്ദത് ഖൗമൻ ഹദീസൻ ലാ തബ്ലുഗുഹു ഉഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന. ആദ്യം പറഞ്ഞ റിവായത്ത് അലി റളിയല്ലാഹുവിന്റെ സംസാരം ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നതാണ്. രണ്ടാമത്തേത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ് ഇബ്നു മസ്ഊദിന്റെ സംസാരം. മാ അൻത ബിമുഹ്ദത് ഖൗമൻ ഹദീസൻ, നീ ഒരു സമൂഹത്തോട് ഒരു സംസാരം സംസാരിക്കരുത്. ലാ തബ്ലുഗുഹു ഉഖൂലുഹും, അവരുടെ ബുദ്ധി അതിന് പാകമായിട്ടല്ലാതെ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അവരോട് പറയേണ്ടതില്ലാത്ത വിഷയം അവരോട് നീ പറയരുത്. അങ്ങനെയായാൽ എന്തുണ്ടാവും അറിയോ? ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന, അവർ ചിലർക്കിടയിൽ അത് ഫിത്നക്ക് കാരണമാകും, കുഴപ്പങ്ങൾക്ക് കാരണമാകും. ഇവിടെ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ബാബുകൾ, അധ്യായങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം എന്നതൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഒരു അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞത് മൻ ഖുസ്സ ബിൽ ഇൽമി ഖൗമൻ ദൂന ഖൗമിൻ കറാഹിയതു അല്ലാ യഫ്ഹമു. ഒരു സമൂഹത്തെ മാറ്റി നിർത്തി മറ്റൊരു വിഭാഗത്തോട് മാത്രം സംസാരിക്കാം, ചില ആളുകളോട് സംസാരിക്കുക, മറ്റുള്ളവരോട് ആ വിഷയം പറയാതിരിക്കുക. എന്ത് കാരണത്താൽ? അവിടെ ഫിത്നകൾ ഉണ്ടാകും, അവർക്കത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്ന കാരണത്താൽ അവരിൽ നിന്ന് അതിനെ മറച്ചു വെക്കുക. ഇത് പാടുണ്ടോ പാടില്ലേ, അങ്ങനെയാണ് വേണ്ടത് എന്നതാണ് ഇമാം ബുഖാരി റഹിമഹുള്ള പറയുന്നത്. ഈ ഒരു ബാബിന്റെ താഴെ അതിന് തെളിവായി അനസ് റളിയല്ലാഹുവിന്റെ ഹദീസാണ് അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മുആദ് ഇബ്നു ജബൽ ഖാല ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹം ഉത്തരം നൽകി. വീണ്ടും നബി വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക, മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് സാക്ഷ്യം വഹിച്ചു അവന്റെ ഹൃദയത്തിൽ എങ്കിൽ നരകം അവന് ഹറാമാണ്. അപ്പോ മുആദ് ഇബ്നു ജബൽ നബിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അഫലാ അഖ്ബറ ബിഹി അന്നാസ ഫയസ്തബ്ശിറൂൻ. ഇത് മുആദിനോട് മാത്രം വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ മുആദ് നബിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇത് ജനങ്ങളെല്ലാരെയും അറിയിക്കട്ടെ, ആമത്തുന്നാസിനോട് ഞാൻ അത് പറയട്ടെ, അവരെ അവർക്ക് ഈ സന്തോഷ വാർത്ത ഞാൻ അറിയിക്കട്ടെ. നബ്സുല്ലാസിമ അവര് മുആദ് ഇബ്നു ജബലിനെ അത് വിലക്കാണിച്ചത്, ഇതൻ യത്തക്കിലൂൻ, വേണ്ട, അത് പറഞ്ഞാൽ അവർ അതിൽ തവക്കുൽ ചെയ്യും, നന്മകളിൽ നിന്ന് മാറി നിൽക്കും, കൂടുതൽ തിന്മകൾ ചെയ്യാനും നന്മകൾ കുറയാനും അത് കാരണമാകും, അതുകൊണ്ട് അതിപ്പോ നീ പറയരുത് എന്ന് മുആദ് ഇബ്നു ജബലിനെ നബ്സുല്ലാസിമ ഉപദേശിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയാൽ നബിയുടെ ഒരു ഹദീസ് നഷ്ടപ്പെട്ടു പോകും എന്ന ഘട്ടത്തിലാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇമാം ബുഖാരി റഹിമഹുള്ള ഈ ഹദീസ് കൊണ്ടുവന്ന ബാബ് കുറച്ച് ആളുകളെ മാറ്റി വെച്ച് മറ്റുള്ള ആളുകളോട് തീരു പറയാ, അഥവാ ഞാൻ പറഞ്ഞു വന്നത് എല്ലാം എല്ലാരോടും എല്ലാ സമയത്തും ഒരുപോലെ പറയേണ്ടതല്ല, ഓരോന്നിനും അതിന്റെ സ്ഥാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്, അതില്ലെങ്കിൽ ഫിത്നകൾ ഉണ്ടാവും. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട, നമ്മളൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ഫിത്നകളുടെ കാരണം പരിശോധിച്ചാൽ, നമുക്കിടയിൽ ഉണ്ടാകുന്ന ഫിത്നയുടെ കാരണം പരിശോധിച്ചാൽ, പൊതുജനങ്ങൾ അറിയേണ്ടതില്ലാത്ത വിഷയം പൊതുജനങ്ങൾക്കിടയിലേക്ക് എടുത്തിട്ടു, അതിൽ ആളുകൾ ആശയക്കുഴപ്പത്തിലായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്
എന്താ അദ്ദേഹം പറഞ്ഞത്? ഇല്ല കാന ലിബഅദിഹിം ഫിത്ന, അങ്ങനെ സംസാരിച്ചാൽ അവർക്കിടയിൽ കുഴപ്പമുണ്ടാകും. അതേ അള്ളാഹ് ഒന്നുകൂടെ ഗൗരവത്തിനാ പറഞ്ഞത്, അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അള്ളാഹു അവന്റെ റസൂലിനെയും കളവാക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ചിലപ്പോ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല, പെട്ടെന്ന് അവരുടെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരു കാരണത്താൽ അവർ ദീനിൽ നിന്ന് തന്നെ പുറകോട്ട് പോകാൻ കാരണമാകും എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയും, തർക്കുൽ മസ്ലഹതി ലിഅംനിൽ വുഖൂഇ ഫിൽ മഫ്സദ, ഇത് പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. തർക്കുൽ മസ്ലഹ, മസ്ലഹത്തായ നന്മയായ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്തു കാരണത്താൽ? ലിഅംനിൽ വുഖൂഇ ഫിൽ മഫ്സദ, ജനങ്ങൾ ഫസാദിൽ അകപ്പെടും. ആ അകപ്പെടുന്നതിൽ നിന്ന് അവരെ, അവർക്ക് അമ്നുണ്ടാകാൻ, നിർഭയത്തുണ്ടാകാൻ മസ്ലഹത്തുകൾ ഒഴിവാക്കുക, അത് ദീനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ജനങ്ങളെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ, അത് മുഖേന ഒരു പക്ഷേ ആളുകൾ മനസ്സിലാക്കാതെ ഫസാദിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യം പറയാതിരിക്കുക എന്നുള്ളതാണ് ദീന് പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബാബിൽ, അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു സംഭവം കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ താബിഈ അൽ അസ്വദ് ഇബ്നു യസീദ് അന്നഹഈ, അദ്ദേഹത്തിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഖാല ലി ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, കാനത ആയിഷതു തുസിറു ഇലൈക കസീറൻ ഫമാ ഹദ്ദത്തുക ഫിൽ കഅബ. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങയോട് ഒരുപാട് കാര്യങ്ങൾ രഹസ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കഅബയുടെ വിഷയത്തിൽ എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങയോട് പറഞ്ഞത്? അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചില കാര്യങ്ങൾ, അൽ അസ്വദ് ഇബ്നു യസീദ് അന്നഹഈയോട് ചില കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളിൽ കഅബയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്, അതെന്താണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അദ്ദേഹത്തോട് ചോദിക്കാണ്. അപ്പൊ ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഖാലത്തു ലി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞത്, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ആയിഷയെ മാത്രം വിളിച്ചിട്ട് നബി ആയിഷയോട് പറഞ്ഞു, യാ ആയിഷ ലൗല ഖൗമുകി ഹദീസുൻ അഹദുഹും ഖാല ഇബ്നു സുബൈർ ബികുഫ്രിൻ, ജനങ്ങളെ കുഫറിലേക്ക് അകപ്പെടും, അല്ലെങ്കിൽ ദീനിലേക്ക് കടന്നു വരുന്നത് തടയപ്പെടും എന്നത് ഇല്ലായിരുന്നുവെങ്കിൽ, ലനഖൽതുൽ കഅബത, കഅബയെ ഞാൻ ഒരു ഭാഗം, കഅബയെ ഞാൻ എന്ത് ചെയ്യും, പൊളിക്കുകയും, ഫജഅൽതു ലഹാ ബാബൈനി, അതിന് രണ്ടു വാതിലുകൾ നിർമ്മിക്കുകയും ചെയ്യുമായിരുന്നു. ബാബ യദ്ഖുലു നാസു വബാബ യഖ്റുജൂൻ, പ്രവേശിക്കാൻ ഒരു ഭാഗം, പുറത്തു കിടക്കാൻ ഒരു ഭാഗം. എന്താ അവിടെ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയാണ്, സാഹചര്യം മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കുകളാണെങ്കിലും കഅബയെ ബഹുമാനിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയ്ക്ക് രണ്ടു വാതിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അത് നബി ചെയ്യാതിരുന്നത് ഈ കഅബയെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് മുന്നിൽ കഅബ പൊളിക്കുക എന്നുള്ളത് ആളുകൾ ദീനിലേക്ക് കടന്നു വരുന്നതിനെ തടയാൻ കാരണമാകും. അവര് കടന്നു വന്നവർ തന്നെ തൗഹീദ് വിട്ട് കുഫറിലേക്ക് തന്നെ തിരിച്ചു പോകാനൊക്കെ അത് കാരണമാകും. അതാണ് തർക്കുൽ മസ്ലഹ, മസ്ലഹത്ത്. നബി ഉദ്ദേശിച്ച ആ മസ്ലഹത്തിനെ നബി അവിടെ ഒഴിവാക്കി. എന്ത് കാരണത്താൽ? ഫി അംനി അൽ മഫ്സദ, വുഖൂഇൽ മഫ്സദ, മഫ്സദത്ത് ജനങ്ങൾക്കിടയിൽ അത് വലിയ കുഴപ്പങ്ങളും ഫിത്തനകളും ഉണ്ടാകുമെന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ പിന്നീട് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ആളുകൾ വീണ്ടും കഅബയുടെ നിർമ്മാണം മറ്റൊക്കെ നടക്കുമ്പോഴും അതേ ഒരു രീതിയിൽ തന്നെ, ആ ഒരു എന്താ പറയാ, അതിന്റെ ആ ഷേപ്പിൽ തന്നെ കഅബയെ നിലനിർത്തുവാനുള്ള കാരണം ആളുകൾ അതുകൊണ്ട് കളിക്കാനും പിന്നെ ഓരോരുത്തരും അവന് ഇഷ്ടപ്പെട്ട പോലെ അതിന്റെ ഷേപ്പൊക്കെ മാറ്റാൻ തുടങ്ങും. അതുപോലെ തന്നെ ആളുകൾക്കും ഇടയിൽ ആ കഅബയുടെ ഒരു ചിത്രവും അതിന്റെ ബഹുമാനവും നഷ്ടപ്പെടുമെന്ന കാരണത്താലാണ് പിന്നീട് വന്ന ആളുകളും അതിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മുടെ സംസാരത്തിന്റെ മര്യാദകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മര്യാദയായി പറഞ്ഞത്, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ആരോടാണോ സംവദിക്കുന്നത്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യങ്ങൾ.
എല്ലാരോടും എല്ലാം ഒരുപോലെ പറയേണ്ടതല്ല. പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ മാത്രം നിൽക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന ക്ലാസ് ദർസ് എല്ലാം റെക്കോർഡ് ചെയ്ത് പൊതുജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സദസ്സിൽ നടക്കുന്ന ക്ലാസ് അത് പൊതുജനങ്ങൾക്കുള്ളതാണെങ്കിലേ പൊതുജനങ്ങളിലേക്ക് കൊടുക്കേണ്ടതുള്ളൂ. ആ സദസ്സുമായി ബന്ധപ്പെട്ട ആ സദസ്സിലുള്ള ആളുകൾ മാത്രം അറിയേണ്ടതാണെങ്കിൽ അത് അവിടെ ഒതുങ്ങണം. അത് ഏത് എന്ത് എന്ന് തീരുമാനിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ആളുകൾക്കിടയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. അല്ലാതിരുന്നാൽ അവിടെ ഫിത്നകൾ ഉണ്ടാകും, ദീനിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഇത് രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടായി, അങ്ങനെ ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടായി, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടായി, അപ്പൊ ഒരു മുസ്ലിം എന്താ ചെയ്യേണ്ടത്? അവിടെ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അവിടെ അവരെന്ത് ചെയ്യണം? അവർക്ക് അതിൽ ആശയക്കുഴപ്പുണ്ടെങ്കിൽ പണ്ഡിതന്മാരുമായി സംവദിക്കണം. എന്ത് വിഷയത്തിലാണ് ആശയക്കുഴപ്പുണ്ടായത്, എന്ത് വിഷയത്തിലാണ് പ്രതിസന്ധി ഉണ്ടായത്, ആ വിഷയത്തിലെ ശരി എന്ത് എന്ന് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുമായി സംസാരിച്ച് കാര്യങ്ങളെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ അധബായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. രണ്ടാമത്തേത്, നമ്മുടെ സംസാരം നമ്മൾ നിയന്ത്രിക്കുക എന്നത് തന്നെ. ഒന്നെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ജാമിഉൽ കലാം, ജവാമിഉൽ കലാം, നബിയുടെ സംസാരങ്ങൾ അങ്ങനെയായിരുന്നു. ഈ ഹദീസിനെ തന്നെ പണ്ഡിതന്മാർ പറയാ ഇത് നബിയുടെ ജവാമിഉൽ കലാമിൽ പെട്ടതാണ്. അഥവാ ചെറിയ വാക്കുകളിലൂടെ വലിയ വലിയ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കാൻ നബിക്ക് കഴിയും. അത് നബിയുടെ ഒരു മുജിസത്ത് കൂടെയാണ്. ആ രൂപത്തിലൊരു ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അന്ത്യനാളിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അവൻ നല്ലതു പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇബ്നുൽ ഹജറുൽ അഖ്ദലാനി, ഇബ്നുൽ ഹജറുൽ അഖ്ദലാനി റഹ്മഹുള്ളാ, അദ്ദേഹം പറയാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ, ഹാദാ മിൻ ജവാമിഉൽ കലിം, ഇത് നബിയുടെ ജവാമിഉൽ കലിമിൽ പെട്ടതാണ്. لأن القول كله إما خير وإما شر وإما عائل إلى أحدهما. മനുഷ്യന്മാരുടെ മുഴുവൻ സംസാരം എടുത്തു നോക്കിയാലും ഒന്നെങ്കിൽ അത് ഖൈറായിരിക്കും, അല്ലെങ്കിൽ അത് ഷെറായിരിക്കും, അല്ലെങ്കിൽ ഖൈറിലേക്കോ ഷെറിലേക്കോ ചാഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഏത് സംസാരം എടുത്തു നോക്കിയാലും ഒന്നെങ്കിൽ അതിൽ ഖൈറുണ്ടാകും, അല്ലെങ്കിൽ അത് ഷെറുണ്ടാകും, അല്ലെങ്കിൽ അത് ഷെറിലേക്കോ ഖൈറിലേക്കോ ചാഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഫദഖല ഫിൽ ഖൈരി കുല്ലു മത്ലൂബി മിനൽ അഖ്വാലി ഫർദുഹാ വനദുബുഹാ فأذن فيه على اختلاف أنباعه فدخل فيه ما يقول إليه. എന്നിട്ട് അദ്ദേഹം പറയാണ്, എല്ലാ ഖൈറായ പ്രവർത്തനങ്ങളും, ഏത് നമുക്ക് നിർബന്ധമായതും സുന്നത്താക്കപ്പെട്ടതുമായ വാക്കുകൾ, അതൊക്കെ ഖൈറാണ്. റസൂലുള്ളാഹി അസ്മ നമ്മോട് പറയണമെന്ന് പറഞ്ഞത് പഠിപ്പിക്കപ്പെട്ട വിഷയം, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഖൈറാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എല്ലാ നൗഴുകളും എല്ലാ ഇനങ്ങളും നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് ചെയ്യാം. നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും നമുക്ക് പ്രവർത്തിക്കാം. മാ അജാ ദാലിക മിമ്മാ ഹുവ ശർറുൻ ഔ യഖൂലു ഇല ശരി, അതല്ലാത്തതൊക്കെ ഷെറായിരിക്കും, അല്ലെങ്കിൽ ഷെറിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായിരിക്കും, അത് ഒഴിവാക്കണം. ഫഅമർ ഇൻദ ഇറാദത്തിൽ ഖൗദ് ഫീഹി ബിസ്സമത്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൗനം പാലിക്കണം എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, മഅന അൽ ഹദീസ് അന്നൽ മർഅ ഇദാ അറാദ അൻ യതകല്ലം, ഒരാൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫൽയുകഫിർ ഖബ്ല കലാമിഹി, സംസാരത്തിനു മുമ്പ് അവനൊന്ന് ചിന്തിക്കണം. ഫഇൻ അലിമ അന്നഹു ലാ യതറത്തബു അലൈഹി മഫ്സദ, എന്നിട്ട് ചിന്തിച്ചിട്ട് അവൻ മനസ്സിലാകാണ് ഇത് ഞാൻ പറഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവൂല എന്ന് ബോധ്യപ്പെട്ടാൽ അവനത് സംസാരിക്കാം. ولا يجر الى محرم ولا مكروه, അതൊരു ഹറാമിലേക്കും കറാഹത്തിലേക്കും പോവുകയില്ല എന്ന് അവൻ ബോധ്യപ്പെട്ടാൽ, ഫലിയതകല്ലം, അവൻ അത് സംസാരിക്കണം. വൈൻ കാന മുബാഹൻ വസ്സലാമത്തു ഫി സുകൂതി, മുബാഹാണെങ്കിലും ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുക എന്നതാണ്. ലിഅല്ല യജുറൽ മുബാഹു ഇലൽ മുഹറം, മുബാഹ അവസാനം ഹറാമിലേക്ക് എത്താതിരിക്കാൻ. അപ്പോ സംസാരം വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിഷയത്തിൽ വളരെ ഗൗരവമായി നമ്മൾ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബികലിമത്തിൻ മാ യതബയ്യനു മാ ഫീഹാ യഹ്വി ബിഹാ ഫിന്നാർ അബ്ഇദ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. ഒരു അടിമ ചില സംസാരങ്ങൾ സംസാരിച്ചു, ആ സംസാരം കാരണം അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, നരകത്തിലേക്ക് എത്തിച്ചു. അവന്റെ ആ സംസാരം കാരണത്താൽ അവന് നരകത്ത് പോകേണ്ടി വന്നു. മറ്റൊരു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ ഒരു അടിമ പറഞ്ഞു, അവൻ അതിന് അത്ര വലിയ പ്രതികരണം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദറജകൾ ഉയർത്തുന്നു. അള്ളാഹു കോപമുള്ള വിഷയത്തിലാണ് അവൻ സംസാരിച്ചതെങ്കിൽ കാരണത്താൽ അവൻ എന്ത് ചെയ്യും, നരകത്തിലേക്ക് ആനയിക്കപ്പെടും. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു ഹദീസ്, ഇന്നാ ലമുആഖിദൂന ബി നതകല്ലമു ബിഹി ثقلت امك يا معاذ هل يكب الناس في النار على وجوههم او على مناخرهم الا حصائد السنتهم. معاذ بن جبل رضي الله عنه പറയാണ്, മുആദേ, ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചേക്കപ്പെടാൻ കാരണം അവരുടെ നാവ് സമ്പാദിച്ചതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ഗൗരവമാണ്. ആ നാവിനെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ നബി നൽകിയ ഉപദേശമാണ് ഒന്നെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളത്. റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി അസ്വദ് ഇബ്നു അസ്റം അൽ മുഹാറബി അദ്ദേഹം വന്നിട്ട് നബിയോട് ചോദിച്ചു, ഔസിനി യാ റസൂലുള്ളാഹ്, എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോ നബി കൊടുത്ത ഉപദേശത്തിൽ ഒന്നെന്താ അറിയോ, ഫലാ തഖുൽ ബി ലിസാനിക ഇല്ലാ മഅ്റൂഫ, മഅ്റൂഫല്ലാത്ത നന്മയല്ലാത്ത കാര്യങ്ങൾ നിന്റെ നാവ് കൊണ്ട് നീ പറയാതിരിക്കുക എന്നതാണ്. അപ്പോ നേരത്തെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്ത ഉണ്ടാവണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവിന് മുന്നിലാണ് എന്തുള്ളത്, അഖിൽ ഉണ്ടാവേണ്ടതെന്ന്. പറഞ്ഞിട്ട് പിന്നെ ചിന്തിക്കല്ല, പറയുന്നതിന് മുമ്പ് ചിന്തിക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണമെന്നുള്ള വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുതൽ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഷെയർ ചെയ്യുന്നത്, ആളുകളിലേക്ക് എത്തിക്കുന്നത്, അത് 100% സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാതിരുന്നോട്ടെ, എന്തിനാ ഷെയർ ചെയ്യാൻ നിൽക്കുന്നത്? ഉറപ്പുള്ള കാര്യം മാത്രം നമ്മൾ മറ്റുള്ള ഗ്രൂപ്പിൽ കൊണ്ടേ ഇട്ടാ മതി, മറ്റുള്ള ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതി. ഉറപ്പില്ലാത്ത വിഷയങ്ങൾ, സംശയമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് അന്ത്യനാളിലും പരലോകത്തും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, അൽ കലിമത്തു ത്വയ്യിബ സദഖ, സംസാരത്തിന്റെ അടവുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ത്വയ്യിബായ കലാം അത് സദഖയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്, ഇത്തഖു നാറ വലൗ ബിശിഖി തംറ, നരകത്തിൽ നിന്ന് ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കുക. കാരക്ക ചീള് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തവൻ നന്മയാകുന്ന ത്വയ്യിബാകുന്ന വാക്കുകൊണ്ടെങ്കിലും. ഈ ഹദീസ് പറയാനൊരു അവതരണ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഇങ്ങനെയാണ്. ഹദീസ് അദി ഇബ്നു ഹാതിം, അദ്ദേഹം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കും. അദ്ദേഹം പറയാണ്, ബൈനനാ അന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലായിരിക്കെ, ഇദ് അതാഹു റജുലൻ ഫശകാ ഇലൈഹി അൽഫാഖ, ഒരാൾ വന്നിട്ട് നബിനോട് ദാരിദ്ര്യത്തെ കുറിച്ച് ആവലാതി ബോധിപ്പിച്ചു. സുമ അതാഹു ആഖറു ഫശകാ ഇലൈഹി ഖത്ഉ സബീൽ, മറ്റൊരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു വഴിയിലൂടെ സഞ്ചരിക്കാൻ വയ്യ, അവിടെ പിടിച്ചുപറിക്കാരും കൊള്ളക്കാർ കൂടുതലാണ്. ആ ആവലാതിയാണ് നബിനോട് പറഞ്ഞത്. പിന്നീട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിച്ചു, യാ അലി ഹൽ റഅയ്ത അൽ ഹീറത, ഹീറത്തി എന്ന പ്രദേശം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹീറത്ത് എന്ന പേർഷ്യയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു പ്രദേശം.
അദ്ദേഹം പറഞ്ഞു, ലം അറഹ വഖദ് ഉംബിഅ്തു അൻഹ, ഞാനത് കണ്ടിട്ടില്ല, അതിനെ പറ്റി കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി പറയാണ്, ഫഇൻ ത്വാലത് ബിക ഹയാതുൻ, നിനക്ക് കൂടുതൽ ജീവിക്കാനുള്ള അവസരം നീട്ടി നൽകപ്പെട്ടാൽ, ലതറയന്ന അല്ലഈനത തർതഹിലു മിനൽ ഹീറത്തി ഹത്താ തതൂഫ ബിൽ കഅബ, നിനക്ക് കാണാൻ പറ്റും എന്ത്, അല്ലഈനത്ത്, റഈനത്ത് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ എന്തെങ്കിലും തർതഹിലു മിനൽ ഹീറ, ഈ പറയുന്ന പേർഷ്യയുടെ ഭാഗമായ ഹീറയിൽ നിന്ന് സഞ്ചരിച്ച് വരും, ഹത്താ തതൂഫ അൽ കഅബ, അവർ കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകും. ലാ തഖാഫു അഹദൻ ഇല്ലല്ലാഹ്, അല്ലാതെ അവർക്ക് പേടിക്കേണ്ടി വരില്ല, പിടിച്ചുപറിക്കാരെയോ കൊള്ളക്കാരെയോ ആരും പേടിക്കേണ്ടതില്ലാത്തൊരു കാലം വരാനിരിക്കുന്നു എന്ന് നബിനോട് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറയണ, അജീ പറയണ, ഞാൻ എന്റെ മനസ്സ് പറഞ്ഞു എവിടെ പോയി ഈ പിടിച്ചുപറിക്കാരും കാര്യങ്ങൾക്ക് ആ സമയത്ത് എവിടെയായിരിക്കും എന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നബി പറയാണ്, വൈൻ ത്വാലത് ബിക ഹയാതുൻ ലതുഫ്തഹന്ന കുനൂസ കിസ്ര, നിന്റെ ജീവിതം നീട്ടപ്പെടുകയാണെങ്കിൽ കിസ്ര സാമ്രാജ്യം, അതിന്റെ കുനൂസുകൾ, അതിന്റെ നിധികൾ, അത് നമുക്ക് വിജയിച്ചടക്കാൻ സാധിക്കും, ജയിച്ചടക്കപ്പെടും. ഉൽത്തു, അപ്പൊ അദ്ദേഹം ചോദിച്ചു, കിസ്ര ബിൻ ഹുർമസ്, ഹുർമസിന്റെ ആ കിസ്രയ, ആ ഒരു കിസ്രയെ ജയിക്കുമെന്നുള്ളതാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഹുർമസിന്റെ മകൻ കിസ്രയെ ജയിച്ചടക്കുമെന്നത് തന്നെയാണ്. വഇൻ ത്വാലത് ബിക ഹയാതൻ, വീണ്ടും നബി പറഞ്ഞു, നിനക്ക് ജീവിതം നീട്ടിക്കിട്ടുകയാണെങ്കിൽ, ഒരാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരും, അയാളുടെ കയ്യിൽ ഒന്നെങ്കിൽ സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും കൈ നിറയെ ഉണ്ടായിരിക്കും, അത് സ്വീകരിക്കാൻ ആളെയും അന്വേഷിച്ച് അയാൾ നടക്കും, അത് സ്വീകരിക്കുന്ന ഒരാളെയും കണ്ടെത്താൻ സാധിക്കൂല. അപ്പൊ ഇവിടെ ഈ ഹദീസ് തുടങ്ങുന്ന എങ്ങനെയാ, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഒരാൾ പരാതി പറഞ്ഞത്. മറ്റൊരാൾ പരാതി പറഞ്ഞത് വഴിയിൽ പിടിച്ചുപറിക്കാരും കൊള്ളക്കാരുമുള്ള വിഷയങ്ങളാണ്. അപ്പൊ നബി പിന്നീട് അലീനോട് പറയാണ്, ഇങ്ങനെ ഒരു കാലം വരും, ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത, അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരെ ഭയപ്പെടാത്ത ഒരു കാലം വരാനിരിക്കേണ്ടതൊക്കെ നബി പറഞ്ഞു. എന്നിട്ട് നബി കൊടുത്ത ഉപദേശമാണ് ആർക്ക്, അലീന്. നിങ്ങളിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അള്ളാഹുവിനും അവനും ഇടയിൽ ഒരു തർജുമാൻ ഇല്ലാതെ, ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹുമായി അവ സംവദിക്കും. വലയപൂലന്ന ലഹു, അങ്ങനെ അവനോട് അവിടുന്ന് പറയപ്പെടും, അലം അബ്അസ് ഇലൈക റസൂലൻ ഫയുബല്ലിഗക, നിന്നിലേക്ക് ഞാൻ ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ലായിരുന്നുവോ, അദ്ദേഹം നിനക്ക് കാര്യങ്ങൾ എത്തിച്ചു തന്നിട്ടില്ലേ. ഫയഖൂലു, അയാൾ പറയും, വല വയഖൂലു അലം ഉഅതീക മാലൻ വഅഫ്ദിൽ അലൈക, താങ്കൾക്ക് നാം ധനം നൽകിയില്ലേ, ആ ധനം കാരണത്താൽ താങ്കൾക്ക് ഫദൽ ഞാൻ നൽകിയിട്ടില്ലായിരുന്നുവോ, അദ്ദേഹം പറയും വല. എന്നിട്ട് ഫയൻദുറു അൻ യമീനിഹി, അദ്ദേഹം തന്റെ വലതുഭാഗത്തേക്ക് നോക്കും, വല യറാ ഇല്ലാ ജഹന്നം, നരകം മാത്രമേ അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ. വയൻദുറു അൻ യസാരിഹി, അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും, വല യറാ ഇല്ലാ ജഹന്നം, നരകമല്ലാതെ അയാൾക്കൊന്നും കാണാൻ പറ്റൂല. ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു, നിങ്ങൾ ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. തമ്രിന്റെ ഒരു ഭാഗം, ഒരു കഷ്ണം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നന്മയാകുന്ന ഒരു വാക്കെങ്കിലും. പിന്നീട് അലിയു പറയുന്നുണ്ട്, അദീന്റെ കാലഘട്ടത്തിൽ തന്നെ കഅബ തവാഫ് ചെയ്തു പോയ സ്ത്രീയെ അദീ കണ്ടു എന്നും, പിന്നീട് ഇനി അതുപോലെ തന്നെ കുനൂസുകൾ, കിസ്രയുടെ കുനൂസ് ജയിച്ചടക്കിയ സാഹചര്യത്തിലും അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ജീവിതം ബാക്കിയുണ്ടെങ്കിൽ ആളുകൾ ഇതേപോലെ സമ്പത്തുമായി കടന്നു വരും, അത് സ്വീകരിക്കാൻ ആളില്ലാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം അതിന്റെ ബാക്കി പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഹദീസിന്റെ അവസാനത്തിലാണ് ഇസ്ലാസ് പറഞ്ഞ ഹദീസ് അലി ഉദ്ധരിക്കുന്നത്, നരകത്തിൽ നിന്ന് നിങ്ങൾ ഒരു കാരക്കയുടെ ചീള് കൊടുത്തിട്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം എന്നാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സദഖ, അത് എത്ര ചെറുതാണെങ്കിലും അത് ഇസ്ലാമിൽ വളരെ പ്രധാനമുള്ളതാണ്. ചെറിയ ചെറിയ സദഖകളായിരിക്കും ഒരു പക്ഷെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു തരുന്നത്. അതിൽ നബി പറഞ്ഞതാണ് ബി കലിമത്തിൻ തയ്യിബ,
തയ്യബായൊരു വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് കാക്കണം എന്നാണ്. എന്താണ് ഈ കലിമത്തു തയ്യിബ്? കലിമത്തു തയ്യിബ് രണ്ട് വിധമുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൽ കലിമത്തു തയ്യിബ തൻഖസിമു ഇലാ ഖിസ്മൈൻ. രണ്ട് പാർട്ടുകളാണ് കലിമത്തു തയ്യിബിനുള്ളത്. ഒന്ന്, തയ്യിബത്തും ബിസാതിഹ, ആ കലിമ തന്നെ തയ്യിബാണ്. രണ്ട്, തയ്യിബത്തും ബിഗായാതിഹ, ആ വാക്കിന്റെ ലക്ഷ്യം അത് തയ്യിബാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മ തയ്യിബു ബിസാതിഹ, അത് അതിന്റെ ആ വാക്കിന്റെ സത്ത തന്നെ അത് തയ്യിബായതാണ്. കദ്ദിഖുറു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ തുടങ്ങിയ ദിക്റുകൾ അതാണ്. നബി ഹദീസിൽ പറഞ്ഞ സദഖത്തുൻ തയ്യിബ കലിമത്തുൻ തയ്യിബ, സദഖ എന്ന് പറഞ്ഞാൽ ഇത് അതിൽ ഉൾപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാ ദിക്റുകൾ അധികരിപ്പിക്കുന്നത്, ദിക്റുകളെ കൂട്ടുന്നത്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ഇതൊക്കെ എന്താണ്? കലിമത്തുൻ തയ്യിബ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അഫ്ളു ഖിറാത്തുൽ ഖുർആൻ, അതൊക്കെ അതിൽ പെട്ടതാണ്. രണ്ടാമത്തെ പാർട്ട് അതിന്റെ ലക്ഷ്യം കണക്കാക്കിയിട്ട് അതിനെ കലിമത്തു തയ്യിബ എന്ന് പറയുന്നതാണ്. കലിമത്തുൽ മുബാഹ, അത് അനുവദിക്കപ്പെട്ട ചില വാക്കുകളാണ്. കതഹദ്ദുസു മഅ അന്നാസ്, ജനങ്ങളുമായി അവൻ സംസാരിക്കുന്നു. ഇദാ ഖസദത്തു ബിഹാ ഇനാസിഹിം വ ഇദ്ഖാലു സുറൂരി അലൈഹിം, ജനങ്ങൾക്ക് ഇണക്കുണ്ടാക്കാനും അവർക്ക് സമാധാനം ഉണ്ടാക്കാനും അവർക്ക് സന്തോഷം ഉണ്ടാക്കാനും വേണ്ടി അവരുമായി സംവദിക്കുന്ന സംസാരങ്ങൾ, അതും കലിമത്തു തയ്യിബാണ്. ആളുകൾക്ക് ടെൻഷനാണ്, പ്രതിസന്ധി, പ്രയാസങ്ങളും, രോഗവും, കഷ്ടപ്പാടും, ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരുമായി കുറച്ചു നേരം സംസാരിക്കുക, അവർക്ക് മനസ്സിനൊരു ആശ്വാസം പകർന്നു നൽകുക, അവരുമായി നല്ല കാര്യങ്ങൾ സംവദിച്ച് റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ നല്ല വിഷയങ്ങൾ സംസാരിച്ച് അവരുടെ ടെൻഷൻ കുറക്കുന്ന രൂപത്തിൽ അവരുമായി സംസാരിക്കുന്ന സംസാരം, അതും കലിമത്തു തയ്യിബാണ്. അപ്പൊ ഈ രണ്ട് കലിമത്തിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കലിമത്തു തയ്യിബ് കൊണ്ടെങ്കിലും നരകത്തെ കാക്കുക. അപ്പോ നമ്മുടെ സംസാരം കലിമത്തു തയ്യിബായിരിക്കണം. ഇതിലേക്ക് ഓപ്പോസിറ്റ് ഉണ്ട് ഇൻഷാല്ലാ, വഴിയ ആ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കും. അത് വളരെ ഗൗരവമേറിയ പല വിഷയങ്ങളും ഉണ്ട്. ആളുകളോടുള്ള സംസാരത്തിൽ അവരുടെ മനസ്സിനെ നോവിക്കുന്ന സംസാരം ഉണ്ടായാൽ അത് തന്നെ മതി നമ്മുടെ നരകത്തിലേക്ക് എത്തിക്കാൻ. നമ്മുടെ തൗബ പോലും പിന്നെ സ്വീകരിക്കപ്പെടൂല, അയാൾ നമുക്ക് പുറത്തു തരാതെ. വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയിലേക്ക് അത് എത്തിക്കും. വ്യഭിചരിച്ചാൽ, അല്ലെങ്കിൽ കള്ളുകുടിച്ചാൽ, ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ചെയ്താൽ, അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു തരും. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ വാക്കുകൊണ്ട് അവനെ നോവിച്ചാൽ, നമ്മുടെ വാക്കുകൊണ്ട് അവനെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, അത് അവൻ പുറത്തു തരാതെ എത്ര കരഞ്ഞ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാലും അള്ളാഹ് പുറത്തു തരൂല. അതുകൊണ്ട് കലാമുകൾ സൂക്ഷിച്ചു വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഒന്നെങ്കിൽ ഖൈറു പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നാലാമത്തെ വിഷയം, ഫളു ഖില്ലത്തിൽ കലാമി വകറാഹിയതി കസ്റതുഹു. ഇതും ഗൗരവമായി നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. ധാരാളമായ സംസാരം അത് ഒഴിവാക്കേണ്ടതാണ്. കുറഞ്ഞ സംസാരം, അതിലാണ് ഫളുള്ളത്. ധാരാളം സംസാരിക്കുക, അത് നബിസ്വല്ലാ അലിസ്മ വിലക്കിയ കാര്യമാണ്. പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ചില ആളുകൾ സദസ്സിൽ വന്നാൽ ആ സദസ്സിലുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഇവരന്യകര സംസാരിക്കണേ, നമ്മൾ പറയും മൈക്കോ എൻ്റെ അടുത്ത് തന്നെയാണ്, മൈക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയും. ഇതേപോലെ സംസാരിക്കുന്നവർ, പക്ഷെ അത് ദീനിന്റെ കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കാനാണെങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാത്ത സംസാരങ്ങൾ ധാരാളം, ഇങ്ങനെയുള്ള സംസാരം മുബാഹായിരിക്കാം, അനുവദിക്കപ്പെട്ട തന്നെയാണ്. പക്ഷെ അത് ധാരാളമാക്കുക എന്നത് നമ്മുടെ മനസ്സിനെ കസ്വത്തുണ്ടാക്കാൻ, മനസ്സ് കടുത്തതായി പോകാൻ അത് കാരണമാകും എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നബി ഒരിക്കൽ പറഞ്ഞു, ഔസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി വസിയത്തായി നൽകി, എന്താണ്? ഇന്നല്ലാഹ കരിഹ ലകും സലാസൻ, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. ഖീല വഖാൽ, പറഞ്ഞതും പറയപ്പെട്ടതും. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നറിയാത്ത പറയപ്പെടുന്ന വാക്കുകൾ. അതുപോലെ തന്നെ ഇളാഅത്തുൽ മാൽ, ധനം ദുർവ്യയം ചെയ്യുന്നത്. വകസറത്തു സുആൽ, അമിതമായ ചോദ്യങ്ങൾ. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസിൽ സ്വഹീഹായ ഇമാം അൽബാനി റഹിമഹുള്ള സ്വഹീഹാണെന്ന് പറഞ്ഞ ഇമാം തുർമിദി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസ്, അതിൽ ഇങ്ങനെയാണുള്ളത്,
ഇന്ന അബ്ഗളകും ഇലയ്യ വഅബഅദുകും മിൻ മജ്ലി മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്തുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അഞ്ചു നാളിൽ എന്നോട് അടുത്ത് സഹവാസം പുലർത്തുന്നവരും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണെന്ന്. എന്നിട്ടാണ് നബി പറഞ്ഞത് എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവരും അഞ്ചു നാളിൽ എന്റെ സഹവാസത്തിൽ നിന്ന് വിദൂരമായവരും ആരാന്നറിയോ? ഒന്ന് പറഞ്ഞ അത്തർസാറൂൻ, സൊറ പറയാന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്, സൊറ പറയുന്ന ആളുകൾ സെർസാറൂൻ അറബിയിൽ അതാണ് പറയാം, നിൽക്കാതെ സംസാരിക്കുന്നവര്. അങ്ങനെയുള്ള സംസാരം സംസാരിക്കുന്നവരെ പറ്റി നബി എന്താ പറഞ്ഞത്? എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവരും അഞ്ചു നാളിൽ എന്റെ മജ്ലിസിൽ നിന്ന് അകറ്റപ്പെട്ടവരും എന്നാണ്. വളരെ ഗൗരവമാണ് അപ്പൊ വിഷയം. വെറുതെ വായാടികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിൽ വെറുതെ സംസാരിക്കുക, അതിലെ സത്യം ഉണ്ടാവും അസത്യം ഉണ്ടാവും എല്ലാം ഉണ്ടാവും, അങ്ങനെ സംസാരിക്കുന്നവർ. രണ്ടാമത് പറഞ്ഞ അൽ മുത്തഷദ്ദിഖൂൻ എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുള്ളത് മുത്തഷദ്ദിഖൂൻ അല്ലദീന യതവസ്സഊന ബിൽ കലാം, സംസാരം നീട്ടിപ്പരത്തി പറയാം. ഇത് ചെറിയ കാര്യമായിരിക്കും, അത് ഭയങ്കര സംഭവമാക്കിയിട്ട് നീട്ടിപ്പരത്തി പറയും. എന്നിട്ട് അവരതിൽ പലതും കൂട്ടിച്ചേർക്കുകയും എന്നിട്ട് അതിനെന്ത് ചെയ്യും? അവർ ഫഖ്ർ നടിക്കും, ഞാൻ ഭയങ്കര സംസാരക്കാരനാണ്, ഞാനാണ് ഇപ്പൊ ഇതൊക്കെ പറയാൻ പറ്റിയ ആൾ എന്നുള്ള ഒരു ഫഖ്ർ നടിക്കുന്ന രൂപത്തിൽ നീട്ടിപ്പരത്തി സംസാരിക്കുന്ന ആളുകൾ. പിന്നെ നബ്സുല്ലാസ് പറഞ്ഞ അൽ മുത്തഫൈഹിഖൂൻ, ഇത് കേട്ടപ്പോ സഹാബിമാരെന്നെ ചോദിക്കേണ്ട ആരാണ് ഈ മുത്തഫൈഹിഖൂൻ? ഇപ്പൊ നബി പറഞ്ഞത് അൽ മുത്തകബ്ബിറൂൻ, അഹങ്കാരികളായിട്ടുള്ള ആളുകൾ എന്നാണ് നബ്സുല്ലാസ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് കൂടുതലുള്ള സംസാരം, അധികമായ സംസാരം അത് ഒഴിവാക്കേണ്ടതാണ്. ആവശ്യത്തിന് സംസാരിക്കുക, സംസാരം കുറയ്ക്കുക എന്നുള്ളത് അത് തഖ്വയുടെയും അതുപോലെ തന്നെ മനസ്സിലുള്ള മനസ്സ് ലോലമാകുന്നതിൻ്റെയും അടയാളമാണ്. എന്നാൽ സംസാരം കൂടുക എന്നുള്ളതോ അത് ഹൃദയം കടുത്തു പോകുന്നതിന്റെ അടയാളമാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ മറ്റൊന്ന് കാണാം. നിങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ദിക്റുള്ളയല്ലാത്ത കാര്യങ്ങളിൽ സംസാരം അധികരിപ്പിക്കരുത്. ദിക്റുള്ളയല്ലാത്ത വിഷയങ്ങളിൽ സംസാരം അധികരിപ്പിക്കൽ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തു പോകാൻ അത് കാരണമാണ്. അള്ളാഹുവിൽ നിന്ന് ഏറ്റവും വിദൂരമായത് ജനങ്ങളിൽ ഖൽബുൻ ഖാസി ഉള്ള ആളുകളാണ്, അഥവാ കടുത്ത ഹൃദയത്തിന്റെ ആളുകളാണ്. ഹൃദയം കടുക്കാനുള്ള കാരണം എന്താ? ദിക്റുകൾ കുറഞ്ഞു, ദീനീയായ സംസാരങ്ങൾ കുറഞ്ഞു, പിന്നെ ദുന്യവിയായ വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ മാത്രമായിരിക്കും. അതന്നെ ധാരാളമായ സംസാരങ്ങൾ, ആ സംസാരങ്ങൾ അവന്റെ ഹൃദയത്തെ കടുത്തതാക്കി തീർക്കും എന്നാണ് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് ആദാബുകൾ ഉണ്ട് ഇൻഷാല്ലാ, പിന്നീട് മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ ബാക്കി പറയാം. മറ്റൊരു കാര്യം നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് അൽ ബദു ബിസ്സലാം ഖബ്ലൽ കലാം, സംസാരിക്കുന്നതിന് മുമ്പ് സലാം കൊണ്ട് ആരംഭിക്കുക. അതും സംസാരത്തിന്റെ അദബുകളിൽ പെട്ടതാണ്. നബ്സല്ലല്ലാഹു പറഞ്ഞു മൻ ബദഅ ബികലാമിൻ ഖബ്ല സലാം ഫലാ തുഹിബ്ബൂഹു, ആരെങ്കിലും സലാമിന് മുമ്പ് സംസാരം കൊണ്ട് ആരംഭിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടരുത്. സലാമിന് മുമ്പ് സംസാരം കൊണ്ട് ആരെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടരുതാണ്. ഹസനായിട്ടുള്ള ഹദീദാണ്, ഇമാം തുബ്രാനി റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന്റെ ഔസത്തിൽ ഉദ്ധരിച്ച ഹദീദാണ്. അപ്പോ സംസാരിക്കുന്നതിന് മുമ്പ് സലാം പറയാം. സലാം പറയുമ്പോൾ അത് മടക്കും വേണം. അപ്പോ അത് സംസാരമായിരുന്നാലും എഴുതി ചോദിക്കുന്നതായിരുന്നാലും കത്തുകളായിരുന്നാലും അവിടെയൊക്കെ നബിയുടെ മര്യാദയാണ് സലാം കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ സലാം പറയും, പക്ഷെ പല സലാമുകളും മടക്കപ്പെടാതിരിക്കാറുണ്ട്. അത് മടക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. സലാം പറയുന്ന സുന്നത്താണെങ്കിലും അത് മടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അത് വെറുതെ സ്റ്റിക്കർ ഇട്ടുകൊണ്ട് കാര്യമില്ല, ഒക്കെ സ്റ്റിക്കറാണ്. സലാം പറയുന്ന സ്റ്റിക്കറാണ്, മടക്കലും സ്റ്റിക്കറാണ്, പക്ഷെ രണ്ടും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിൽ ഈ സ്റ്റിക്കർ ഇടുമ്പോൾ അവൻ എന്ത് പറയണം? സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റിക്കർ ഇടാൻ. വഅലൈക്കും അസ്സലാം എന്നുള്ള സ്റ്റിക്കർ ഇടുമ്പോഴോ? അപ്പോഴും വേണം വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റിക്കർ ഇടാൻ. അല്ലാതെ വെറുതെ സ്റ്റിക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയില്ലെന്നല്ല, അത് പറയണം, അതൊരു പ്രാർത്ഥനയാണ്. സ്റ്റിക്കർ ഇടലല്ല, അത് പ്രാർത്ഥനയാണ്.
ആ പ്രാർത്ഥനാഭാവത്തോടു കൂടിയായിരിക്കണം സലാമിടേണ്ടതും അതും അടക്കേണ്ടതും. അപ്പോൾ സംസാരം തുടങ്ങേണ്ടത് സലാമു കൊണ്ടായിരിക്കണം. അത് സംസാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, സംസാരിക്കപ്പെട്ടപ്പോൾ രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ചു, അങ്ങനെയാണെങ്കിൽ ആ മുത്തക്കല്ലിം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റണം. അതും അദബുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനമാണ്. സുഹാസ് പറഞ്ഞു, ഇതാ ഹദ്ദത റജുലു ബി ഹദീസിൻ, ഒരാള് ഒരാളോട് സംസാരം സംസാരിച്ചു, സുമ്മൽതഫത്ത്, എന്നിട്ട് നീ അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ, ഫഹിയ അമാന, അതെന്താണ്? അത് അമാനത്താണ്. ഈ ഹദീസിനെ പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് പല ആംഗിളുകളിൽ നിന്ന്. ഇപ്പൊ ഇവിടെ ഒരാൾ രഹസ്യമാണ് പറഞ്ഞത്, ആ രഹസ്യം പരസ്യാക്കാതിരിക്കാന്നുള്ള അമാനത്താണ്, ആ കലാം അവിടെ അമാനത്താണ്. ഒരാളൊരു നന്മയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ നന്മ മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ അമാനത്ത്. പല രീതിയിലും ഈ അമാനത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിയുടെ ജവാമിഉൽ കലിമിൽ ഈ ഹദീസിനെ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയതായി കാണാം. ഒരാളൊരു തിന്മയാണ് നമ്മോട് പറഞ്ഞത്, ആ തിന്മയെ അവിടെ എതിർക്കുക എന്നുള്ളതാണ് അമാനത്താണ്. അപ്പൊ രഹസ്യ സ്വഭാവമുള്ള സംസാരമാണ് നമ്മോട് സംസാരിക്കുന്നതെങ്കിൽ ആ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനമാണ്. അത് മറ്റുള്ളവരോട് പറയാന്നുള്ളത് അമാനത്തിനെ ഭേദിക്കലാണ്. അമാനത്ത് ഗൗരവാണ്. സിറാത്ത് കടക്കുന്ന വേളയിൽ അവിടെ രണ്ട് കാര്യം നബി പറഞ്ഞത്, ഒന്ന് കുടുംബ ബന്ധവും മറ്റൊന്ന് അമാനത്തുമാണ്. അത് ക്ലിയർ അല്ലെങ്കിൽ ആ സിറാത്ത് കടന്ന് സ്വർഗത്തേക്ക് എത്താൻ പറ്റൂല എന്നാണ്. അപ്പോ ആളുകളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സിറുകൾ, രഹസ്യങ്ങൾ, അത് സൂക്ഷിക്കുക എന്നുള്ളത്. അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ടതാണ്. ഇനിയും ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആദാബുകൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ ആ കാര്യങ്ങളും അതുപോലെയുള്ള നബിയുടെ സ്വഭാവങ്ങളും നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യസത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ പോയിന്റുകൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, കേൾവിക്കാരുടെ കുദ്റത്ത്, അവരുടെ അവരുടെ സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ കഴിവും അനുസരിച്ച് പറയേണ്ടത് പറയേണ്ട സാഹചര്യത്തിൽ പറയേണ്ട വിഷയമായിരിക്കണം പറയേണ്ടത്. എല്ലാം എല്ലാവരോടും പറയുന്ന അവസ്ഥ ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും. രണ്ടാമത്തത് നന്മ മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് കെളിമത്ത് ത്വയ്യിബ, അത് സ്വതക്കയാണ്. അതുപോലെ തന്നെ നാലാമതായി പറഞ്ഞു ഫദലു ഖില്ലത്തി സലാം, കലാം കുറച്ചു മാത്രം സംസാരിക്കുക, കൂടുതലുള്ള സംസാരം അത് വെറുക്കപ്പെട്ടതാണ്. അവസാനമായി നമ്മൾ പറഞ്ഞത് സലാം കൊണ്ട് തുടങ്ങുക, അതിനുശേഷം ആളുകളുടെ സംസാരം, അത് സിർറ് അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അദബുകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യസത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين. السلام عليكم ورحمه الله.